ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ലേണിംഗ് ആപ്പ് ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പരീക്ഷ ഒന്ന് നിലവാരം പലത് പന്ത്രണ്ട് ലക്ഷം പേർ എഴുതുന്ന പി എസ് സി പ്രാഥമിക പരീക്ഷ വിവാദത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന അഞ്ചാം ഘട്ട പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ മറ്റ് ആദ്യം നടന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഘട്ടങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അഞ്ചാം ഘട്ടത്തിൽ നടന്നത് ഏകദേശം നാൽപ്പത്തി മൂന്ന് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത് ഇതുമായി ബന്ധപ്പെട്ട് മലയാള മനോരമയിൽ ഇന്ന് വന്ന ന്യൂസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പി എസ് സി ലേണിംഗ് ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിൽ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ധാരാളം ക്ലാസസ് അവൈലബിൾ ആണ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കംപ്ലീറ്റ് സോഷ്യൽ സയൻസ് ഫ്രീ ആയിട്ട് വീഡിയോ ക്ലാസസ് അവൈലബിൾ ആണ് പരമാവധി ഉപയോഗപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നോക്കാം നമുക്ക് ന്യൂസ് പത്താം ക്ലാസ് യോഗ്യതയുള്ള തസ്തികളിലേക്കായി പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പ്രാഥമിക പരിഷത്തിലെ വ്യാപക പരാതി ആറ് ഘട്ടങ്ങളിലായി നടന്നുവരുന്ന പരീക്ഷയുടെ അഞ്ച് ഘട്ടം പൂർത്തിയായപ്പോൾ ചോദ്യങ്ങൾക്ക് പല നിലവാരം ഇതുമൂലം ചില ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതിയവർ കൂട്ടത്തോടെ മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടുമ്പോൾ പ്രയാസമേറിയ ഘട്ടത്തിലുള്ളവർ കൂട്ടത്തോടെ പുറത്താകുമെന്നാണ് ആശങ്ക പന്ത്രണ്ട് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികളാണ് പ്രാഥമിക പരീക്ഷ എഴുതുന്നത് സമാന യോഗ്യതയുള്ള എല്ലാ തസ്തികൾക്കും കൂടി പ്രാഥമിക പരീക്ഷ നടത്തി അതിൽ നിന്നും കട്ട് ഓഫ് മാർക്ക് നേടുന്നവരെ മെയിൻ പരീക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്ന രീതി കഴിഞ്ഞ വർഷമാണ് പി എസ് സി നടപ്പാക്കിയത് എല്ലാ ഘട്ടങ്ങളും ഏകീകരിച്ച് കട്ട് ഓഫ് മാർക്ക് നിശ്ചയിക്കുമെന്നായിരുന്നു പി എസ് സിയുടെ വിശദീകരണം എന്നാൽ കഴിഞ്ഞ വർഷം അത്തരമൊരു ഏകീകരണത്തിന്റെ ഗുണം ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചില്ല ഇതുമൂലം ചില ഘട്ടങ്ങളിൽ ഉൾപ്പെട്ടവർ കൂട്ടത്തോടെ പ്രാഥമിക പരീക്ഷയിൽ നിന്നും പുറത്തായിരുന്നു സമാന സാഹചര്യമാണ് ഉള്ളത് മൂന്ന് അഞ്ച് ഘട്ടങ്ങളിലായി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത്തവണ പരാതി ആറാം ഘട്ടം ഇനി പരീക്ഷ നടക്കാനുമുണ്ട് മുൻകാലങ്ങളിൽ ഓരോ തസ്തികക്കും പ്രത്യേകം പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരം ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് മുൻപ് ഏതെങ്കിലും ഒരു തസ്തികയുടെ പരീക്ഷയിൽ പുറത്തായാലും സമാന യോഗ്യതയുള്ള മറ്റു തസ്തികളിലേക്ക് പരീക്ഷ എഴുതി നില മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാഥമിക പരീക്ഷയിൽ പുറത്തായാൽ വിവിധ തസ്തികളിലേക്കുള്ള അവസരം ഒരുമിച്ച് നഷ്ടമാകുന്ന സ്ഥിതിയാണുള്ളത് പോലീസ് കോൺസ്റ്റബിൾ മുതൽ എൽ ജി എസ് വരെ പത്താം ക്ലാസ് യോഗ്യതയുള്ള തസ്തികളിലേക്കുള്ള നിയമനത്തിന് ആദ്യം പ്രാഥമിക പരീക്ഷ നടത്തും ഇതിൽ യോഗ്യത നേടുന്നവർ വിവിധ തസ്തികളിൽ മെയിൻ പരീക്ഷ എഴുതണം ജൂനിയർ അസിസ്റ്റൻറ്റ് റവന്യൂ വകുപ്പിൽ ഫീൽഡ് അസിസ്റ്റന്റ് വനം വകുപ്പിൽ റിസർച്ച് വാ റിസർവ് വാച്ചർ ഇന്ത്യൻ റിസർവ് ബറ്റാനിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ബിവറേജസ് കോർപ്പറേഷനിലെ എൽ ഡി ക്ലർക്ക് ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പ്രിസൺ ഓഫീസർ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ ആസ്റ്റികേറ്റ് സെർവൻ്റ് അടക്കമുള്ള തസ്തികൾ ഇവയിൽപ്പെടുന്നു ഏതായിരുന്നാലും അഞ്ചാം ഘട്ട പരീക്ഷ വളരെ പ്രയാസമേറിയതായിരുന്നു ഏതായിരുന്നാലും കട്ട് ഓഫ് തീരുമാനിക്കുന്ന സമയത്ത് അനുകൂല നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്